കലാസൃഷ്ടിയുടെ മൂന്ന് ഘടകങ്ങളെ പറ്റി അടൂർ ഗോപാലകൃഷ്ണൻ ലേഖനത്തിൽ പരാമർശിക്കുന്നു. കലാസൃഷ്ടിയിൽ ഉൾപ്പെടുന്ന മൂന്ന് ഘടകങ്ങളാണ് പ്രചോദനം, പ്രയോഗം, പ്രകാശനം. പ്രചോദനം, ഇപ്പൊ നമ്മള് സാഹിത്യകൃതികൾ നോക്കുകയാണെങ്കിൽ ഒരു എഴുത്തുകാരന്റെ രചനയ്ക്ക് പ്രചോദനം ഒരുപാട് ഘടകങ്ങൾ, കാഴ്ച, കേൾവി, അങ്ങനെയുള്ള പല കാര്യങ്ങളും ആവാറുണ്ട്. സിനിമയിലും അതുപോലെ തന്നെ സിനിമയുടെ നിർമ്മാണത്തിലും പ്രചോദനമായിട്ട് അധികം ഉണ്ടായിരുന്നത് സാഹിത്യകൃതികളായിരുന്നു. സാഹിത്യകൃതികൾ പ്രചോദനമാവാറുണ്ട്. പിന്നെ ജീവിതാനുഭവങ്ങൾ, നേരിട്ടുള്ള ജീവിതാനുഭവങ്ങൾ, പിന്നെ കാഴ്ചയോ കേൾവിയോ അങ്ങനെ എന്തും സിനിമയുടെ ഭാഗമായിട്ട് മാറാറുണ്ട്. ഒരു പ്രചോദനമായിട്ട് അവർ അതിനെ ഏറ്റെടുത്തിരുന്നു. ഇപ്പോൾ സാഹിത്യകൃതികളെ അടിസ്ഥാനമാക്കി അല്ലാതെ തന്നെ സിനിമകൾ ഉണ്ടാവാം എന്ന് പറയുന്നൊരു സാഹിത്യകൃതികളെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടേ സിനിമ ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളൊരു പൊതുധാരണയെ മാറ്റിമറിക്കുന്ന ഒരു ചരിത്രം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആദ്യകാലത്ത് സാഹിത്യകൃതി, ഒരു സാഹിത്യകൃതി ഉണ്ടാവും, ആ സാഹിത്യകൃതിയിലെ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, സിനിമാക്കുന്നത്. അപ്പൊ അവിടെ കച്ചവടം എന്നുള്ള രീതിയിലേക്ക് മാറുന്ന സമയത്ത് കാഴ്ചയ്ക്ക് ഉതകുന്ന രീതിയിലാണ് കലാസൃഷ്ടിയിലെ മാറ്റം. നേരത്തെ തന്നെ കലാസൃഷ്ടി ആയിട്ടുണ്ടത് ഒരു സാഹിത്യകൃതിയാണ്. ആ സാഹിത്യകൃതിയെ ഈ സിനിമയുടെ ചട്ടക്കൂടിലേക്ക് മാറ്റുന്ന സമയത്ത് ദൃശ്യത്തിന് യോഗ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സിനിമയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. എന്നാൽ സാഹിത്യകൃതിയെ മറപ്പറ്റിയിട്ട് അല്ലെങ്കിൽ അതിൽ ഉപജീവിച്ച് മാത്രമേ സിനിമ ഉണ്ടാകാൻ കഴിയൂ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ കഴിയൂ എന്നുണ്ടായിരുന്ന ഒരു പൊതുധാരണ ഉണ്ടായിരുന്നു. ആ പൊതുധാരണയെ മാറ്റിമറിക്കുന്ന രീതിയിൽ ഒട്ടനേകം കലാസൃഷ്ടികൾ ഉണ്ടാകുന്നു. ഇപ്പം ഫ്ലാഹർട്ടി, ഫെല്ലിനി, മക്ലഹാൻ, സുക്സ്ഫോർഡ് തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ നിർമ്മിച്ച സിനിമകൾ അധികവും ഒരു തരത്തിലും അവർക്ക് കലാസൃഷ്ടിയുമായിട്ട് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള സാഹിത്യ സൃഷ്ടിയുമായിട്ട് ബന്ധം വരാത്ത രീതിയിലുള്ള കൃതികളായിരുന്നു അല്ലെങ്കിൽ സൃഷ്ടികളാണ്. ഇത് ഈ സിനിമാ ലോകത്തിന് വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കിയത്. കാരണം ഇതിനെ പിൻപറ്റിക്കൊണ്ട് നമ്മൾ കണ്ടതാണ് വിക്ടോറിയ ഡിസീക്കനെ പോലുള്ള ആളുകളൊക്കെ ക്യാമറയെ ഭ്രമാത്മകമായിട്ടുള്ളൊരു യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറിയിട്ട് അവർ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് തെരുവിലേക്ക് ഇറങ്ങുകയും ആ തെരുവിൽ നോക്കിക്കാണുകയും അതിനെ അതേപോലെ തന്നെ ചായക്കൂട്ടുകളൊന്നുമില്ലാതെ ക്യാൻവാസിലേക്ക് അല്ലെങ്കിൽ ഈ സെല്ലുലോയിഡിലേക്ക് പകർത്തുകയും ചെയ്ത ആളുകളായിരുന്നു. അങ്ങനത്തെ ഒരു മാറ്റം സിനിമാ ലോകത്തുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതോടൊപ്പം തന്നെ അതേ സമാന്തരമായിട്ട് തന്നെ സിനിമ ഈ നേരത്തെ പറഞ്ഞ ഈ സാഹിത്യകൃതികളെ പിൻപറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അലൻ റെനെ, ഗുനുവൽ, ത്രിഫോർഡ്, അന്റോണിയോണി തുടങ്ങിയ ആളുകളൊക്കെ സാഹിത്യകൃതികളെ അവലംബമാക്കി സിനിമകൾ ഉണ്ടാക്കിയതാണ്. പക്ഷെ അങ്ങനെ അങ്ങനെയുള്ള സിനിമകളുടെ ഒരു പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ അവർ പലപ്പോഴും ഈ സിനിമയുടെ ലോകത്തിലേക്ക് ഈ സാഹിത്യകൃതിയെ മാറ്റുന്ന സമയത്ത് മൂലകൃതിയുടെ പല ഭാഗങ്ങളും നഷ്ടപ്പെടുന്നതുമാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ പുതിയ ഈ ലോകത്തേക്ക് സിനിമയെ ബന്ധപ്പെടുത്താനുള്ള ഒരു തന്ത്രപൂർവ്വമുള്ളൊരു ശ്രമം അവർ കൂട്ടിച്ചേർത്ത് ചെയ്യും. അത് നമ്മൾ ഇടക്കാലത്തും കണ്ടിട്ടുണ്ട്. എക്കാലത്തും ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെ സാഹിത്യകൃതിയെയാണോ സിനിമയാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പോഴൊക്കെ ഈ പ്രശ്നങ്ങൾ മൂലകൃതിയും അല്ലെങ്കിൽ ഈ സിനിമയും തമ്മിലുള്ള അന്തരം പലപ്പോഴും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ സാഹിത്യകൃതികളെ കാണുന്ന പോലെ തന്നെ നാടകങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, തുടക്കകാലത്ത് സിനിമകളായി മാറിയിട്ടുണ്ട്. ഇതിഹാസങ്ങൾ സിനിമകളായി മാറിയിട്ടുണ്ട്, നാടകങ്ങൾ ഇതിഹാസങ്ങളായിട്ടുണ്ടായിരുന്നു, സോറി സിനിമകളായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, നിലവിലുള്ള ഒരു വസ്തുവിനെ ഈ ഫ്രെയിമിലേക്ക് അല്ലെങ്കിൽ സിനിമയുടെ ടെക്നോളജിയിലേക്ക് മാറ്റുക എന്നുള്ള രീതിയിലാണ് ആദ്യകാലത്ത് കണ്ടിരുന്നത്. അതിൻ്റെ അപ്പുറം ഒരു ചിന്തയൊന്നും സിനിമാ ലോകത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകൾ വെച്ചു പുലർത്തിയത്. അപ്പോഴാണ് ഫെല്ലിനി, ഫ്ലാഹർട്ടി തുടങ്ങിയ ആളുകളൊക്കെ സ്വതന്ത്രമായിട്ടുള്ള ഒരു ആവിഷ്കാരം കൂടി ഇതിനകത്ത് സാധ്യമാണ് എന്ന് തെളിയിച്ചത്. അത് വല്ലാത്തൊരു വിപ്ലവം തന്നെയാണ് നമ്മളെ ഈ സിനിമാ ലോകത്തേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ പ്രയോഗത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഘട്ടം, ഇപ്പോൾ നമ്മുടെ ഈ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ പ്രചോദനത്തിൽ വലിയൊരു മാറ്റമായിട്ട് ഉണ്ടായത് കാഴ്ചകൾ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സാഹിത്യകൃതികളൊക്കെ അവിടെ നിർത്തുക, ഇതിനപ്പുറം സ്വന്തം കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ സിനിമയുടെ ഭാഗമായി തീർന്നു എന്നുള്ളത് ഒരു മാറ്റം കൂടിയ സിനിമയ്ക്കുണ്ടായ പടിപടിയായ മാറ്റത്തിലെ ഒന്നായിരുന്നതാണ്. അപ്പം കലയിലെ പ്രചോദനം എന്നുള്ള ഒരു ഘടകമാണ് ഇവിടെ അദ്ദേഹം ആവിഷ്കരിക്കുന്നത്. അപ്പോൾ പ്രചോദനത്തിൽ ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് ഈ എന്താ പറയുക, സാഹിത്യ
സാഹിത്യകൃതികളെ അവലംബമാക്കിയിട്ടുണ്ടായിരുന്ന സിനിമകളായിരുന്നു. എന്നാൽ അതോടൊപ്പം അങ്ങനെ അല്ലാതെ തന്നെ എന്താണ് ജീവിതങ്ങളും അല്ലെങ്കിൽ തൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന സംഭവങ്ങളും കാഴ്ചയും കീഴിലും എല്ലാം സിനിമയുടെ സ്വതന്ത്രമായിട്ടുള്ള ആവിഷ്കാരത്തിന് സാധ്യതയൊരുക്കിയിരുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നു.